പ്രൈസ് ലോർഡ്. ഒരിക്കൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനോട് ഒരു ചെറുപ്പക്കാരൻ ഒരു ചോദ്യം ചോദിച്ചു, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്, അതെൻ്റെ ആഗ്രഹമായി തീരുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. എന്നാൽ അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ദൈവമേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നതാണ് എൻ്റെ സന്തോഷമെന്ന് പറയാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറിയെ നമുക്കറിയാം, വിവാഹ നിശ്ചയം ചെയ്തിരിക്കെ താൻ ഗർഭവതിയാകാൻ തുടങ്ങുന്നു എന്ന് ദൂതൻ വന്ന് ദൂത് പറഞ്ഞപ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ സംഭവിക്കട്ടെന്ന് പറഞ്ഞു. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളും മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുണ്ട്. മറിയക്കറിയാം, ദൂതൻ പറഞ്ഞ ഈ കാര്യം നടന്നാൽ എൻ്റെ വിവാഹം നടക്കില്ല, എൻ്റെ സ്വപ്നങ്ങൾ നടക്കില്ല. പക്ഷെ അവൾ പറഞ്ഞത്, എൻ്റെ സ്വപ്നം നടന്നില്ലെങ്കിലും എൻ്റെ താല്പര്യം നടന്നില്ലെങ്കിലും നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ, അതാ മറിയ പറഞ്ഞു. ഇന്ന് കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ കണ്ണുകളെ അണയ്ക്കാം. സർവശക്തനായ ദൈവമേ, കർത്താവേ, അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം. ആ നിലകളിൽ ഞങ്ങളുടെ ജീവിതത്തെ പാകപ്പെടുത്തി മുൻപോട്ട് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.